നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ട വാർത്തയാണ് ഒരു ശബ്ദരേഖ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയായ സി പി എമ്മിൻ്റെ കുറേ അണികൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് കാണിച്ച് പേരും ഊരും ഒന്നുമില്ലാത്ത ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിട്ട് ഒരു പാർട്ടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ചർച്ച വൈകിട്ടത്തെ പ്രൈം ടൈമിലെത്തുമ്പോൾ മാതൃഭൂമി ചാനലിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ചാനൽ പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സെൻസിറ്റീവ് വിഷയത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തുവിടുമ്പോൾ അതിന് വാലും തുമ്പുമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ശബ്ദരേഖ അത് ആളാരാണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയും ഈ കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ ഒന്നും റിവീൽ ചെയ്യാതെ കള്ളക്കടത്തുകാരൻ്റെ ശബ്ദരേഖ അന്തരീക്ഷത്തിൽ ഒരു ശബ്ദം മുഴക്കിയിട്ട് ഇത് ഒരു കള്ളക്കടത്തുകാരനാണ് അയാൾ സി പി എമ്മിൻ്റെ പേര് പറയുന്നു കുറേ നേതാക്കന്മാരുടെ പേര് പറയുന്നു അത് ആരാണെന്ന് ഞങ്ങൾ പുറത്തു പറയില്ല എന്നാണ് പറയുന്നത്. മാതൃഭൂമി സംരക്ഷിക്കുന്നത് ഒരു യഥാർത്ഥ വാർത്ത തന്ന വ്യക്തിയല്ല. അവർ അവകാശപ്പെടുന്നതനുസരിച്ച് ഈ നാട്ടിൽ കള്ളക്കടത്ത് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് അവർ ശബ്ദരേഖ വാങ്ങിയതിന് ശേഷം സംരക്ഷണം ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFI സംസ്ഥാന അധ്യക്ഷനായിരുന്ന എ എ റഹീം മാതൃഭൂമി ചാനലിൽ ഏകദേശം 15 മിനിറ്റോളം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വാർത്തയൊക്കെ ആധികാരികമാണ്, പക്ഷേ ആരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടേതാണ് ഈ ശബ്ദരേഖ? അതിന് ഉത്തരമില്ലാത്ത ഒരു ആങ്കറും അതിന് ഉത്തരമില്ലാത്ത ഒരു റിപ്പോർട്ടറും എന്തൊരു ഗതികേടാണ്! ഇതാണോ മാധ്യമപ്രവർത്തനം? മാധ്യമപ്രവർത്തനത്തിൻ്റെ എത്തിക്സ് എന്ന് പറയുന്ന സംവിധാനം ഇതാണോ എന്ന് ശ്രേയംസ് കുമാർ ഈ നാടിനോട് പറയേണ്ട സമയമായിരിക്കുകയാണ്. ഒരു വ്യക്തിക്കെതിരെയോ ഒരു സംവിധാനത്തിനെതിരെയോ ഒരു പ്രസ്ഥാനത്തിനെതിരെയോ എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കഴമ്പുണ്ടാകണം. അത് റിപ്പോർട്ടർക്ക് അറിയാം, ഇപ്പോൾ അത് പുറത്തു പറയാൻ പറ്റില്ല. എന്താണ് ആ വാർത്തയുടെ ആധികാരികത? ഇത്തരത്തിലൊരു സംവിധാനം ആർക്കെതിരെയും എങ്ങനെ വേണോ ഒരു ശബ്ദരേഖ ഉണ്ടാക്കിയതിനു ശേഷം ഇത് നിങ്ങൾക്കെതിരെ ഒരാൾ പറഞ്ഞത് സത്യമാണെന്ന് എങ്ങനെയാണ് മാതൃഭൂമിക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുക? ഒരു കഥയുണ്ടാക്കുക, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ സി കെ വിജയൻ എന്ന് പറയുന്ന വ്യക്തി കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മുൻപ് അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യ വിഷൻ പോലൊരു ചാനലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യം. അദ്ദേഹം കണ്ണൂരിൽ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ സ്വന്തമായി പോസ്റ്റർ എഴുതി ചുവരുകളിൽ ഒട്ടിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ് കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടെന്ന് വരുത്തി തീർത്ത ഒരു റിപ്പോർട്ടർ, അതാണ് സി കെ വിജയൻ. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത അദ്ദേഹത്തിന് ഈ ചർച്ചയ്ക്കിടയിൽ വിളിച്ചു വരുത്തുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഓഡിയോയുടെ എവിടെയാണ് സംശയം? അപ്പോൾ റഹീം തിരിച്ച് മറുപടി പറയുന്നുണ്ട് ഈ ഓഡിയോയിൽ ഒരിടത്ത് സംശയമില്ല, പക്ഷേ ഇത് ആരാണെന്ന് അറിയണം, ഈ പറഞ്ഞ വ്യക്തി ആരാണ്? അത് കൃത്യമായി ഈ പൊതുസമൂഹത്തെ അറിയിക്കാൻ എന്തേ മാതൃഭൂമിക്ക് ഇത്ര വിമുഖത? മാതൃഭൂമി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? മാതൃഭൂമിക്ക് വാർത്ത തന്നൊരു ഉദ്യോഗസ്ഥനാണ് സോഴ്സ് എങ്കിൽ ആ സോഴ്സ് പറയണമെന്നില്ല, പക്ഷേ ഇതൊരു കടത്തുകാരൻ്റെ ശബ്ദമാണെന്ന് മാതൃഭൂമി പറഞ്ഞു വെക്കുമ്പോൾ എന്തിനാണ് സ്വർണ്ണക്കടത്തുകാരനെ മാതൃഭൂമിക്ക് സംരക്ഷിക്കാൻ ഇത്രത്തോളം താല്പര്യം കൂടുതലെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെയോ പാർട്ടിക്കെതിരെയോ വേണ്ടി ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളുടെ ശബ്ദരേഖയല്ല എന്ന് മാതൃഭൂമിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇപ്പോഴത്തെ സെൻസിറ്റീവ് ഇഷ്യൂ സന്ദർഭത്തിൽ ഒരു സർക്കാരിനെ കരിവാരി തേക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ശബ്ദരേഖ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ല എന്ന് എങ്ങനെയാണ് ഈ മാതൃഭൂമിയുടെ ശ്രേയംസ് കുമാറിനോ മാനേജ്മെന്റിനോ പറയാൻ കഴിയുക? ആർക്ക് വേണോ ഇത്തരത്തിലൊരു ശബ്ദരേഖ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? കാര്യം അതൊരു ഫോൺ സംഭാഷണമല്ല, അത് ആർക്കോ ഒരാൾക്ക് അയച്ച ശബ്ദരേഖയാണ്, വാട്സപ്പ് വഴി അയച്ചിട്ടുള്ള ശബ്ദരേഖയായിരിക്കാം. ആ ശബ്ദരേഖയിൽ എങ്ങനെയാണ് ഏകപക്ഷീയമായി അയാൾ പറയുന്ന അഭിപ്രായങ്ങൾ ശരിയാണെന്ന് മാതൃഭൂമിക്ക് പറയാൻ കഴിയുക? ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ ഫോണിൽ സംസാരിച്ച ഒരു ഓഡിയോ ആയിക്കോട്ടെ, ആ സംഭാഷണത്തിന്റെ ഫോൺ ശകലം പുറത്തു വന്നാലും മനസ്സിലാക്കാൻ രണ്ട് വ്യക്തികൾക്കിടയിൽ ഇത് സംസാരം നടന്നു എന്നുള്ള കാര്യം. ഇത് വാട്സപ്പ് വഴി ഒരാൾ മറ്റൊരാൾക്ക് അയച്ചു എന്ന തരത്തിൽ ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് ഒരു മാധ്യമ എത്തിക്സ് എന്നുള്ള നിലയ്ക്ക് എന്താണ് അതിന് ആധികാരികത എന്ന് മാതൃഭൂമിയോ അത് ചർച്ച ചെയ്യാനിരിക്കുന്ന അവതാരകനോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിപ്പോർട്ടറിനോ ധാർമ്മികമായ ബോധ്യമുണ്ടായിരിക്കണം. അത് ചോദ്യമായി വരുമ്പോൾ നിങ്ങൾക്ക് എന്തേ ഈ വാർത്തയുടെ ആധികാരികതയോട് ഇത്ര സംശയമെന്ന് ചോദിക്കുന്നത് എവിടത്തെ മാധ്യമപ്രവർത്തനമാണ്? ഹാഷ്മിയെ പോലുള്ള ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്തയുടെ ചർച്ചയ്ക്കിരുന്നത്. ഇതേ ആരോപണം ഹാഷ്മിക്ക് നേരെ ആരെങ്കിലും ഒരാൾ ഒരു പേരും അഡ്രസ്സും ഊരുമില്ലാതെ ഒരു ശബ്ദശകലം പുറത്തുവിട്ടതിന് ശേഷം ഇത് ഹാഷ്മിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രേയംസ് കുമാറാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്നതിന് ശേഷം നിങ്ങൾ അതിന് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് പറയുന്നത്. ഒരു വാർത്ത നിങ്ങൾ പുറത്തുവിടുമ്പോൾ അതിൽ ആധികാരികത ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും ആ മാധ്യമ സ്ഥാപനത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം റഹീം ആ ചാനൽ ചർച്ചയ്ക്കിടയിൽ വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വാർത്ത ആധികാരികമായിരിക്കും,
പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആരാണ് എന്താണ് ഈ വ്യക്തി എന്ന് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഒരു കടത്തുകാരൻ അല്ലെങ്കിൽ തട്ടിപ്പുകാരൻ എന്ന് നിങ്ങൾ പേര് പറയാതെ ഒരു ശബ്ദം പുറത്തു വിടുമ്പോൾ അതിനെല്ലാം ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന് മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഒരുപക്ഷെ ഇത് പോലീസിന്റെ കയ്യിൽ കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ആരെന്നും പറഞ്ഞ് പോലീസ് അന്വേഷിക്കും. അതിനെന്തെങ്കിലും തെളിവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റെക്കോർഡ്സ് വേണ്ടേ? മാതൃഭൂമിക്ക് ഒരു ദിവസം അവർക്ക് വാർത്താ പ്രൈമിൽ എന്തെങ്കിലും ഇടം നേടാൻ വേണ്ടി ഒരു വാർത്ത കെട്ടിച്ചമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഉദിച്ചു വരുന്ന ചില സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങളെ ദൂരീകരിക്കുന്ന ഒന്നുമില്ല. കുറച്ചുപേരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി നിങ്ങൾക്ക് ടാം റേറ്റിൽ ഇടം നേടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഇത്തരം ഓഡിയോ എന്നല്ലാതെ ഇതിനെ മറ്റു ഒരു തരത്തിലും ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. മാതൃഭൂമി ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഏറെക്കാലമായി നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൽപ്പേരിന് കളങ്കം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.